ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലീനിയർ മൊമെൻ്റം കൺസർവേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫോഴ്സ് ഉണ്ടാകുന്ന വിചാരിക്കുക. അപ്പോൾ എന്താണ്, ഒരു പാർട്ടിക്കിൾ ഉണ്ട്, മാസ് എം ആണ്, അതിൻ്റെ വെലോസിറ്റി വി ആണെങ്കിൽ അതിൻ്റെ മുകളിലൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ, അപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം എഫ് ഈക്വൽ ടു എം എ ആണല്ലേ. അപ്പം എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് കിട്ടുന്നുണ്ട്. ആൻഡ് പിയെ നമുക്ക് മാറ്റി എഴുതാം, എന്തായിട്ട് എഴുതാം, എം വി ആയിട്ട് എഴുതാം. അങ്ങനെയാണ് എം പുറത്തെടുത്തിട്ട് എഫ് ഈക്വൽ ടു എം ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എന്ന് പറയുന്നത് എം വി ആണ്, അതായത് ലീനിയർ മൊമെൻ്റം ഓഫ് ദ പാർട്ടിക്കിളാണ് പി എന്ന് പറയുന്നത്. എഫ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് പി എന്നുള്ളതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ, അതാണ് ഇപ്പോൾ ഓർക്കേണ്ടത്. ഇനി സപ്പോസ് ആ എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ ഇസ് സീറോ. അങ്ങനെയാണെങ്കിൽ എന്തായി, എഫ് ഈക്വൽ ടു സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സീറോ എന്നിട്ട്, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും എന്താവണം, സീറോ തന്നെ ആവണം. എന്ന് വെച്ചാൽ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. ആൻഡ് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആണെങ്കിൽ എന്താണ്, ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഡി പി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ സീറോ ആണെങ്കിൽ പി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ ലീനിയർ മൊമെൻ്റം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ദ ലീനിയർ മൊമെൻ്റം ഓഫ് ദ പാർട്ടിക്കിൾ റിമൈൻസ് കോൺസ്റ്റൻ്റ് അണ്ടർ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. അതാണ് എന്താണ് ലീനിയർ മൊമെൻ്റത്തിൻ്റെ കൺസർവേഷൻ എന്ന് പറയുന്നത്. അതായത് എഫ് ഈക്വൽ ടു എം എ ആയിരുന്നു, എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആയിരുന്നു. എഫ് സീറോ ആണെങ്കിൽ ഡി പി ബൈ ഡി ടി സീറോ ആണ്, എന്ന് വെച്ചാൽ പി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതാണ് ലീനിയർ മൊമെൻ്റം കൺസർവേഷൻ. ഇനിയിപ്പോൾ നിങ്ങൾ രണ്ട് പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുക, എ എന്നും ബി എന്നുമാണ് രണ്ട് പാർട്ടിക്കിൾ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും അതിനകത്തില്ല. അപ്പം ഒള്ളി ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് കൊണ്ട് ഉള്ള, ഇത് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് കൊണ്ടുള്ള ഫോഴ്സ് മാത്രമാണ്. അപ്പോൾ മ്യൂച്വൽ ഇൻട്രാക്ഷൻ ആണുള്ളത്. ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഓൺ എ ബൈ ബി, എ എന്നുള്ള പാർട്ടിക്കിളിൽ ബി കാരണം ഉണ്ടാവുന്ന ഫോഴ്സ്, അതാണ് ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി. എഫ് എ ബി ഈക്വൽ ടു ഡി ബി ഡി ബൈ ഡി ടി ഓഫ് പി എ. അതായത് എയുടെ മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നതിൻ്റെ റേറ്റാണ് എയുടെ മുകളിലത്തെ ഫോഴ്സ്. അതേപോലെ തന്നെ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഓൺ ബി ബൈ എ നമുക്ക് എഴുതാം. സെയിം ഇക്വേഷൻ തന്നെ തിരിച്ചെഴുതിയാൽ മതി അല്ലേ. എഫ് ബി എ, അതായത് എഫ് ഓൺ ബി, അതാണ് ബി ആദ്യം എഴുതിയത്, ഡ്യൂ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ബി ആണ്. അപ്പോൾ അതാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഇവിടെ പി എയും പി ബിയും ലീനിയർ മൊമെൻറ്റം ഓഫ് എ ആൻഡ് ബി ആണ്. ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണ് എന്താണ് നെറ്റ് ഫോഴ്സ് ഓൺ ദ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് ഫോഴ്സും കൂടെ ആഡ് ചെയ്യണം, എഫ് എ ബിയും എഫ് ബി എയും കൂടെ ആഡ് ചെയ്യുന്നതാണ് നെറ്റ് ഫോഴ്സ്. പക്ഷേ നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോയും ഉണ്ട്, എന്താണ് ഈ ഫോഴ്സുകൾ ഈക്വലും ഓപ്പോസിറ്റുമാണ് എന്നുള്ളത്. അപ്പം എഫ് എ ബി ഈക്വൽ ടു മൈനസ് എഫ് ബി എ. അങ്ങനെയാണെങ്കിൽ എന്തായി, ഈ ടോട്ടൽ എന്ന് പറയുന്നത് എഫ് എ ബി പ്ലസ് എഫ് ബി എ എന്ന് പറയുന്നത് എന്താണ്, എഫ് എ ബി മൈനസ് എഫ് എ ബി തന്നെയാണല്ലേ. അപ്പോൾ അത് ആ ടോട്ടൽ എന്ന് പറയുന്നത് സീറോ ആയി. അപ്പോൾ ടോട്ടൽ സീറോ ആകുമ്പോഴേക്കും എന്താണ് ഡി ബൈ ഡി ടി ഓഫ് പി എ പ്ലസ് പി ബി, അത് സീറോ ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പി എ പ്ലസ് പി ബി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ടോട്ടൽ ലീനിയർ മൊമെൻ്റം എത്രയായിരുന്നു, ഈ എല്ലാ പാർട്ടിക്കിളിൻ്റെയും ലീനിയർ മൊമെൻ്റം ആഡ് ചെയ്യുന്നതാണ്, വെക്റ്റർ അഡീഷൻ ആണെന്ന് ഓർത്തോണം. അങ്ങനെ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ ലീനിയർ മൊമെൻ്റം, പി ഈക്വൽ ടു പി എ പ്ലസ് പി ബി ആണ്. വെൻ നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ദ സിസ്റ്റം ടോട്ടൽ ലീനിയർ മൊമെൻ്റം ഈസ് കൺസേർവ്ഡ്. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തപ്പോൾ എഫ് സീറോ ആയിപ്പോയി, അപ്പോൾ മൊമെൻ്റം കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ മൊമെൻ്റം കൺസേർവ്ഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ രണ്ട് പാർട്ടിക്കിളല്ല എൻ പാർട്ടിക്കിൾസ് ഉണ്ടോയെന്ന് വിചാരിക്കുക. എൻ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മാറുക, അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ എൻ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ
എല്ലാ പാർട്ടിക്കിളിൻ്റെയും മുകളിലുള്ള ലീനിയർ മൊമെൻ്റത്തിൻ്റെ വെക്റ്റർ സം, അതാണ് ടോട്ടൽ ലീനിയർ മൊമെൻ്റം എന്ന് പറയുന്നത്. അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റം എന്ന് പറഞ്ഞാൽ, ഒരു പാർട്ടിക്കിളാണെങ്കിലും ശരി, രണ്ട് പാർട്ടിക്കിളാണെങ്കിലും ശരി, എൻ പാർട്ടിക്കിൾസ് ആണെങ്കിലും ശരി, അതിൻ്റെ മുകളിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ലീനിയർ മൊമെൻ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റം. അപ്പം അത് തന്നെയാണ് ഞാൻ ഇവിടെ സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. നമുക്ക് അറിയാം എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണെന്നറിയാം. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലായെങ്കിൽ എഫ് സീറോ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ലീനിയർ മൊമെൻ്റം ഇഫ് കൺസേർവ്ഡ് സീറോ ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ് എന്ന് വെച്ചാൽ പി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്നാണ്. ഈ കേസ് എല്ലാ കേസിലും അത് വാലിഡാണ്. അതായത് ഒരു പാർട്ടിക്കിളാണെങ്കിലും രണ്ട് പാർട്ടിക്കിളാണെങ്കിലും എൻ പാർട്ടിക്കിളാണെങ്കിലും ഇത് വാലിഡായിരിക്കും.